ഭാരതീയ ദാർശനികന്മാരായ ആചാര്യന്മാർ വേദവേദാംഗങ്ങളെ ശ്രദ്ധിച്ചു പഠിക്കുകയും വൈദിക സംസ്കൃതി നമുക്ക് ഉപദേശിച്ചു തന്ന ശ്രുത്തി അധിഷ്ഠിതമായ അനേകം അനേകം സന്ദേശങ്ങളെ വസിഷ്ഠനും അഗസ്ത്യരും ഭരദ്വാജനും അത്രിയും ആത്രേയനും തുടങ്ങി ഋഷിമാരുടെ പരമ്പരയിലൂടെ കടന്നാണ് വന്നിട്ട് ഉന്നതശിഷ്യരായ ആ മനീഷകൾ ഔത്തരാഹന്മാരും ദക്ഷിണാത്യന്മാരുമായ ആയിരം ആയിരം ആചാര്യവര്യൻ അവർ രൂപപ്പെടുത്തിയെടുത്ത ഉന്നതങ്ങളായ ആയുർവേദ മൂല്യങ്ങളെ പരമ്പരയ്ക്കായി നൽകുകയും എണ്ണമറ്റ പരമ്പരകൾ ആസേതു ഹിമാചലം അതിൻ്റെ ഉറവ വറ്റാതിരിക്കുന്നതിന് വേണ്ടി സ്നേഹനിധികളും ത്യാഗികളുമായ ഭാരതത്തിൻ്റെ കുടുംബിനികളെ ഏൽപ്പിക്കുകയുമാണ് ചെയ്തത് ആ കുടുംബിനികൾ സൂക്ഷിച്ചു വെച്ച അനേകമനേകം ഔഷധങ്ങൾ അത് ഭാരതത്തിൽ ഒരു ജനകീയ ഔഷധ നയത്തിന് ഇടമുണ്ടാക്കി ഭരണങ്ങൾ മാറി മാറി വരികയുണ്ടായി എത്ര രാജവംശങ്ങൾ ഈ രാജ്യത്ത് ഭരിച്ചു എത്രമാത്രം വിദേശ ശക്തികളിവിടെ ഭരിച്ചു മംഗോളിയരും കൂണന്മാരും ഒക്കെ ഇവിടം ഭരിക്കുകയുണ്ടായി മുഗൾ ചക്രവർത്തിമാരും ഒക്കെ ഒരുപക്ഷെ ഇന്ന് ഹൈന്ദവ ഭൂമി എന്നൊക്കെ അഭിമാനിക്കുന്ന ഈ രാജ്യത്തെ അനേകം അനേകം മതങ്ങളും അനേകം അനേകം ചക്രവർത്തിമാരും മാറി മാറി ഭരിച്ചു അവർക്കൊന്നും ഇതിൻ്റെ തനിമ നഷ്ടപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല ബ്രിട്ടണും പോർച്ചുഗല്ലും ഫ്രാൻസും ഒക്കെ ഈ രാജ്യത്തെ പങ്കുവച്ച് ഭരിച്ചു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പോലും നാം വളരെ കാലം വളരെക്കാലം കഴിച്ചുകൂട്ടി ഈ നാട്ടിലെ അമ്മമാരുടെ സ്മൃതിമണ്ഡപത്തിൽ നിന്ന് നല്ലതൊന്നും മറന്നുപോകാൻ അത് ഇടവരുത്തിയില്ല ജനകീയ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുണ്ട് മതങ്ങളൊക്കെ സടകുടഞ്ഞെഴുന്നേറ്റു ഓരോ ജാതിക്കും സംഘടനകളും നേതാക്കന്മാരുമുണ്ടായി ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സിഖുകാരും എല്ലാം പ്രത്യേകം പ്രത്യേകം സംഘടനകളും ആരാധനാലയങ്ങളും പ്രത്യേകം പ്രത്യേകം പണപ്പെിരിവുകളുമെല്ലാം നടത്തി എല്ലാവരുടെയും അകത്തളത്തിൽ മാറ്റം കൊണ്ടുവന്നത് ജനകീയ ജനാധിപത്യം ഒരേ തരത്തിലായിരുന്നു പാശ്ചാത്യ വിദ്യാഭ്യാസത്തിലൂടെ പാശ്ചാത്യ വിദ്യാഭ്യാസം വേണ്ടത്ര നേടിയ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും തമ്മിൽ കൊമ്പുകോർക്കുകയും കോർക്കുകയും സംസ്കാരവും പാശ്ചാത്യ രീതിവിധാനങ്ങളും വരുമ്പോൾ ഒന്നിക്കുകയും ഡിന്നർ കഴിക്കുകയും ചെയ്യുന്ന ഒരു പുത്തൻ ഇന്ത്യ ഉണർന്നു ഭാരതീയമായിരിക്കുന്ന അറിവിലും ഭാരതീയമായിരിക്കുന്ന ചിന്തയിലും പരസ്പരം വിഴുപ്പലക്കി മത്സരിക്കുന്ന ഈ നാട്ടിലെ ഓരോ മത നേതാവും അവൻ്റെ സംഘടനക്കുള്ളിലും പുറത്തും പാശ്ചാത്യമായിരിക്കുന്ന എന്തിൻ്റെയും വികാസത്തിനും പരിണാമത്തിനും വേണ്ടി മത്സരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഇത്തരമൊരു വേളയിൽ ഭരണകൂടങ്ങൾ മാറുകയും കാലസ്ഥിതി മാറി മറിയുകയും ചെയ്യുമ്പോഴും മാറ്റമില്ലാതെ ഈ മണ്ണ് സൂക്ഷിച്ച പൈതൃകത്തിൽ നിന്ന് ഒരു പിടി മണ്ണിൻ്റെ സ്മരണ ഈ മണ്ണിൻ്റെ മാതാവായ കുടുമ്പിനിയുടെ സ്മരണം ത്യാഗോജ്വലമായി അവൾ ജീവിച്ച് കാണിച്ചു കൊടുത്ത സ്നേഹത്തിൻ്റെയും സ്നേഹവായ്പിൻ്റെയും സ്മരണ അതിൻ്റെ ഇടനാഴിയിലൂടെ അല്പമെങ്കിലും സഞ്ചരിക്കുവാൻ കഴിയുന്നത് മഹദനുഗ്രഹങ്ങളിൽ പ്രഥമമാണ് അതിൻ്റെ ഭാഗമായാണ് നമ്മൾ ഈ ഗൃഹവൈദ്യത്തെ കാണുന്നത് ഗൃഹവൈദ്യത്തിൽ നാം ജ്വരമാണ് എടുത്തു വരുന്നത് ജ്വരം അനേകവിധമുണ്ടെന്ന് നാം കണ്ടു അതിൽ രാത്രിജ്വരം രാത്രിപ്പനി രാപ്പനി അതിനുള്ള ഔഷധങ്ങളാണ് നാം പറഞ്ഞു വരുന്നത് അരയാലിൻ്റെ തളിര് വെറുതെ അരച്ച് പാലിൽ കഴിച്ചാൽ രാപ്പനി മാറും വളരെ എളുപ്പത്തിൽ മാറും ചിറ്റമൃത് വള്ളിയണം എൻ്റെ മൊരി കളഞ്ഞ് എടുക്കുക കടുകുരോഹിണി എടുക്കുക കടുകുരോഹിണിയും ചിറ്റമൃതും കൂടി കടുരോഹിണി രോഹിണി എന്നും പറയും കഷായം വെച്ച് ശർക്കരയും ചേർത്ത് കഴിച്ചാൽ ശർക്കരയും ഇരട്ടി മധുരവും ചേർത്ത് കഴിച്ചാൽ രാപ്പനി മാറും രാപ്പനി മാത്രമല്ല സന്തത ജ്വരങ്ങളെല്ലാം മാറും അരയാൽ കുരുന്ന് അതിൻ്റെ തളിരലയോ മൊട്ടോ അത് പകുതി ചിറ്റമൃത് മൂന്ന് കഴഞ്ച് ഒന്നരക്കഴഞ്ച് അരയാലിൻ്റെ കുരുന്ന് മൂന്ന് കഴഞ്ച് ചിറ്റമൃത് രണ്ട് കഴഞ്ച് കടുകുരോഹിണി ഒരു കഴഞ്ച് ചുക്ക് ചില ആചാര്യന്മാർ ചിറ്റമൃത് മൂന്ന് കഴഞ്ചും കടുകുരോഹിണി രണ്ട് കഴഞ്ചും ചുക്കൊരു കഴഞ്ചും എന്ന് പറയുമ്പോൾ ഏതാണ്ട് ആറ് കഴഞ്ചായി മൂന്ന് കഴഞ്ച് അരയാലിൻ്റെ കുരുന്ന് ചേർക്കണം എന്നും പറയുന്നുണ്ട് അതാണ് കൂടുതൽ ശരി എന്നാൽ ചിലതിൽ ചുറ്റമൃതിൻ്റെ പകുതി മതി എന്നും കാണുന്നുണ്ട് ഈ കഷായം വച്ച് ഇരട്ടി മധുരവും ശർക്കരയും ചേർത്ത് കഴിച്ചാൽ രാത്രി ജ്വരം സന്തതജ്വരം സതതജ്വരം എല്ലാം മാറും കൂവളത്തിന്മേൽ ഇത്തിക്കണ്ണി കൂവള വരുന്ന ഇത്തിക്കണ്ണി പഴയ ആളുകൾ ഇതൊക്കെ എവിടെയെങ്കിലും മരം മുറിക്കുമ്പോഴൊക്കെ ഇത്തിക്കണ്ണി കൂവളത്തേലുണ്ടെന്ന് കണ്ടാൽ അതുപോലെ ഏതെങ്കിലും നടക്കുന്ന വഴിയിൽ കൂളത്തേ ലെത്തിക്കണ്ണി കാണുന്ന കണ്ടാൽ വൈദ്യന്മാരൊക്കെ അത് ശേഖരിച്ചു വയ്ക്കും അത് പൊടിച്ച് നെല്ലിക്കയോളം എടുത്ത് തേൻ ചേർത്ത് കഴിച്ചാൽ രാത്രിപ്പനി പോകും ഇനി വഴിയെ നടക്കുമ്പോഴും പറമ്പുകളിലൂടെ നടക്കുമ്പോഴുമൊക്കെ ആകാശത്തേക്ക് നോക്കി നടക്കുന്ന ചെറുപ്പക്കാർ കുറഞ്ഞപക്ഷം പ്രയോജനപ്രദമായെങ്കിലും അമ്പടാ ഞാനേ എന്ന് ഭാവിച്ച് നടക്കുമ്പോൾ കുട്ടികളൊക്കെ ഇപ്പോൾ അങ്ങനെയാണ് നടക്കുക അരയടിയെങ്കിലും പൊക്കമുള്ള ഉപ്പൂറ്റി പൊങ്ങിയ ചെരുപ്പമിട്ട് നടക്കുമ്പോൾ മെല്ലെ ഇരു ഇരുപാർശങ്ങളിലുമൊക്കെ നോക്കുക കാണുന്ന കൂളത്തിലും മറ്റും അല്പം ഇത്തിക്കണ്ണി കണ്ടാൽ അത് പൊടിച്ച് ഒരു നെല്ലിക്ക വലിപ്പമെടുത്ത് പൊടിച്ച് വച്ചിട്ട് നെല്ലിക്കാവ വലിപ്പം എടുത്ത് തേൻ ചേർത്ത് കഴിക്കുക കരിഞ്ചീരകം വളരെ ദിവ്യമായ ഔഷധങ്ങളിലൊന്നാണ് മാറാത്ത ജലദോഷത്തിനും മറ്റും ഇതൊരൽപ്പം കിഴിയിൽ കെട്ടി മണപ്പിച്ചാൽ മതി ഒരുപാട് വലിച്ചു കയറ്റേണ്ട ചിലപ്പോൾ രക്തം വരും അതുകൊണ്ടൊരല്പം മണത്താൽ മതി ചതച്ചു വെച്ചിട്ട് അല്പം മണത്താൽ മതി ജലദോഷം പമ്പ കിടക്കും മണക്കുമ്പോൾ ജലദോഷം മാത്രമല്ല പമ്പ കിടക്കുന്നത് വൈദ്യന്മാർ ജലദോഷത്തിനാണ് ഇത് കുറിച്ചു കൊടുക്കുന്നതെങ്കിലും പല ട്യൂമറുകളും അല പോകും വളരെ ഫലപ്രദമായ ഒരൗഷധമാണ് ആ കരിഞ്ചീരകം കടുക്കാത്തോട് ുപ്പ് രുദ്രാക്ഷം ഇരട്ടിമധുരം കരിഞ്ചീരകം കടുക്കാത്തോട് ഇന്ദുപ്പ് രുദ്രാക്ഷം ഇരട്ടി മധുരം ഇത്രയും മരുന്നുകൾ എടുത്ത് പൊടിച്ച് നല്ലപോലെ യോജിപ്പിച്ച് വെച്ച് ഒരു സ്പൂൺ വീതം കഴിച്ചാൽ രാപ്പനി മാറും സർവജ്വരങ്ങൾക്കും ഇതുത്തമമാണ് മുത്തങ്ങ മഞ്ഞൾ നെല്ലിക്ക മുത്തങ്ങയും മഞ്ഞളും നെല്ലിക്കയും ഇത് കഴിക്കുമ്പോൾ ഇൻസുലിൻ എടുക്കുന്ന രോഗികൾ അല്പം ശ്രദ്ധിക്കണം ഒരു നൂറ്റി അൻപതിന് അടുത്ത് ഷുഗർ നിർത്തിക്കൊണ്ട് മാത്രമേ ഇൻസുലിൻ എടുക്കുന്നവർ ഈ മരുന്ന് കഴിക്കാവൂ കാരണം പലപ്പോഴും ഇത് കഴിക്കുമ്പോൾ ഹൈപ്പോഗ്ലൈസീമിയയിലെത്തുകയും ഷുഗർ താഴുകയും അറിയാതെ പോവുകയും ചെയ്യും കാരണം നെല്ലിക്കയും മഞ്ഞളുമാണ് ആ പ്രവർത്തനം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ മുത്തങ്ങ മഞ്ഞൾ നെല്ലിക്ക ഇവ സമം പൊടിച്ച് തേനിൽ കുഴച്ച് ഇപ്പം കിട്ടുന്ന തേൻ പലപ്പോഴും പഞ്ചസാര കലക്കി വെച്ചതായതുകൊണ്ട് കൊണ്ട് ഷുഗർ താഴെ പേടിക്കണ്ട അതല്ല പൂവിൽ നിന്നെടുത്ത തേൻ നല്ലത് കിട്ടിയാൽ അത് ഷുഗർ കൂടില്ല ഒരു താന്നിക്കാവ വലിപ്പത്തിൽ വര കഴിക്കാം ഒരു സ്പൂൺ കഴിച്ചാലും മതി രാപ്പനി മാറുന്നതാണ് ഇനി നമുക്ക് കുട്ടികളുടെ രാപ്പനി നോക്കാം കൊച്ചു കുട്ടികൾക്ക് രാപ്പനി കണ്ടാൽ കൂവളവേര് തഴുതാമ വേര് കൊത്തമല്ലി കൂവളവേര് തഴുതാമവേര് കൊത്തമല്ലി ഇത് കഷായം വെച്ച് കൊടുത്താൽ കുട്ടികളുടെ രാത്രി പനി മാറും കടുരോഹിണി കൊട്ടം ജീരകം ചന്ദനം ഇവ മുലപ്പാലിൽ മുലപ്പാലിലരച്ച് നെറുകയിൽ തളമിടുക ഇത് രാപ്പനി മാറുമെന്ന് മാത്രമല്ല മലബന്ധം കൊണ്ടുള്ള പനിയും മാറും എന്നു മാത്രമല്ല മെലിച്ചിൽ മാറും കുട്ടിക്കാലത്ത് കുട്ടികൾക്കുണ്ടാകുന്ന മെലിച്ചിലിന് ഇത് കൈകണ്ട ഔഷധമാണ് അതിനേക്കാളെല്ലാം പ്രധാനമായത് കരപ്പന് ഇത് അത്യുത്തമമാണ് ബാലാരിഷ്ടകളിൽ മുഖ്യമാണ് കരപ്പൻ ആ കരപ്പൻ മാറാൻ കടുരോഹിണി കൊട്ടം ജീരകം ചന്ദനം കഴിക്കാൻ കൊടുക്കണ്ട മുലപ്പാലിലരച്ച് തലയിലിട്ടാൽ മതി ഈ രോഗങ്ങളെല്ലാം മാറും ഇനി നമുക്ക് ഒന്നരാടൻ പനി നോക്കാം ഒന്നരാടൻ പനി കടലാടി വേര് പറ കഴുകി ഇടത്തെ കയ്യിൽ കെട്ടുക എല്ലാ പനിക്കും നല്ലതാണ് കടലാടി അപാമാർഗ ജ്വരങ്ങളിൽ അത്യുത്തമമാണ് ജ്വരങ്ങൾ ആഗന്തുകങ്ങളായി വരുന്ന എല്ലാ രോഗങ്ങളും ജ്വരം മാത്രമല്ല ആഗന്തുക രോഗങ്ങളെന്ന് പറയുന്നത് കൃമികളാൽ ഉണ്ടാകുന്നതാണ് കൃമികൾ സൂക്ഷ്മങ്ങളാണ് അതിസൂക്ഷ്മങ്ങളായ ദൃഷ്ടങ്ങളും അദൃഷ്ടങ്ങളുമായ കൃമികളുണ്ട് ആ കൃമികൾ കൊണ്ടുണ്ടാകുന്ന എല്ലാ രോഗത്തിനും കടലാടി ഉത്തമമാണ് ഇന്ന് വൈറസുകളെയും അമീബകളെയും ബാക്ടീരിയകളെയും ഒക്കെ നാം പഠിച്ചുവച്ചിട്ടുണ്ട് അതിൽ വൈറസുകളുടെ നിർമ്മാർജ്ജനത്തിന് ഇപ്പോൾ ഇത് സംസാരിക്കുന്ന നിമിഷം വരെ ലോകത്ത് ഔഷധമില്ല ലോകത്ത് അൻപത്തിയൊന്നോളം കമ്പനികൾ വൈറസുകളുടെ നിർമ്മാർജ്ജനത്തിനുള്ള ഗവേഷണ രംഗത്ത് മത്സരിച്ചിരുന്നു ദൗർഭാഗ്യമെന്ന് പറയട്ടെ ലോകത്തെ ഒരു സോഷ്യലിസ്റ്റ് രാജ്യം പോലും ആ ഗവേഷണത്തിന് പണം മുടക്കിയിട്ടില്ല രണ്ട് ഇന്ന് അഞ്ച് കമ്പനികളായി അത് ചുരുങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് വൈറസ് നിർമ്മാർജ്ജനം ലോക ആരോഗ്യത്തിന് മുമ്പിൽ ഏറ്റവും വലിയ തലവേദനയായി നിൽക്കുമ്പോൾ ലോകത്തെ ഉന്നതന്മാർ യുക്തിവാദികൾ ആധുനിക മനീഷകൾ ഭാരതത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾ മഴയെ വെയിലിനെ മിന്നലിനെയൊക്കെ കണ്ട് പേടിച്ച മനുഷ്യർ പേടിച്ചരണ്ട് നിലവിളിച്ചതാണ് വേദങ്ങളെന്ന് പറയുമ്പോൾ വൈദികയിൽ വേദങ്ങളെ ഉൾക്കൊള്ളുകയും പഠിക്കുകയും ചെയ്യുന്ന കേരളീയ പണ്ഡിതന്മാരായ വേദികൾ പോലും ഏർഗ്വേദത്തെയും സാമവേദത്തെയും യജുർവേദത്തെയും അംഗീകരിക്കുമ്പോൾ അഥർവം ആഭിചാരങ്ങളുടേതാണെന്ന് പറഞ്ഞ് തള്ളുകയും ചെയ്യുമ്പോൾ അങ്ങനെ പറയാൻ ഇടയുണ്ടാക്കിയിട്ടുള്ളത് അവയിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന രക്ഷോഹോമം മുതലായവ കാരണമാണ് രാക്ഷസങ്ങൾ പിശാചങ്ങൾ വേദം പഠിക്കാൻ പോകുമ്പോൾ ശാസ്ത്രങ്ങൾ ആറും കൈമുതലായി വേണ്ടതാണ് ശിക്ഷയും കൽപ്പവും വ്യാകരണവും ഛന്ദസ്സും ജ്യോതിഷവും നിരുക്തവും പഠിക്കേണ്ടത് അനിവാര്യമാണ് ശിക്ഷാശാസ്ത്രവും വ്യാകരണശാസ്ത്രവും മറ്റും അതിൻ്റെ സ്വരവിന്യാസത്തിനുള്ളതാണെങ്കിൽ ഛന്തശാസ്ത്രാദികളെല്ലാം അതിൻ്റെ സ്വരവിന്യാസത്തിനുള്ളതാണെങ്കിൽ ശബ്ദത്തിൻ്റെ മഹിമയെയാണ് വൈദികയുടെ ശബ്ദമാഹാത്മ്യത്തെയാണ് അത് വിളിച്ചോതുന്നതെങ്കിൽ നിരുക്തവും ജ്യോതിഷവും ഒക്കെ അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് അതിൻ്റെ ക്രിയാപദ്ധതികളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അവയെല്ലാം ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊണ്ട് പഠിക്കുമ്പോഴാണ് നാം അറിയുക അധർവണം എത്രയെത്ര ഔഷധങ്ങളാണ് നമുക്ക് തരുന്നത് അക്കൂട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് കടലാടി അല്ലെങ്കിൽ അപാമാർഗം എല്ലാ പനിക്കും നല്ലതാണ് തുമ്പക്കഴുത്ത് തുമ്പൂത്തുമ്പ ഓണവുമായി ബന്ധപ്പെട്ട നമ്മുടെ ഐതിഹ്യങ്ങളിൽ പ്രധാനമാണ് ഇളനീരിൽ ഇളനീരിലരച്ച് സേവിക്കുക കരിക്കിൻ്റെ നീരിൽ അരച്ച് സേവിച്ചാൽ ഒന്നരാടൻ പനി മാറും വളരെ ഫലവത്തായ ഒരൗഷമാണ് ഈ തുമ്പക്കെഴുത്ത് അതുപോലെ തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ഒന്നരാടം പനിയിൽ പുല്ലാനി മേലെത്തിക്കണ്ണി പുല്ലാനി കേരളത്തിൽ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൻ്റെ വസന്തോത്സവത്തോട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് വസന്തോത്സവത്തിൽ കാമനെ അനുനയിപ്പിച്ച് കൊണ്ടുവരുന്നതിന് കന്യകമാർ പുല്ലാനിയുടെ പൂവാണ് പറിക്കുക നരയൻ പൂ ആ പുല്ലാനി മേൽ ഇത്തിക്കണ്ണി അതിൻ്റെ ഇലയരച്ച് കഴുത്തറ്റം വെള്ളത്തിലിറങ്ങി വടക്കോട്ട് നോക്കി നിന്ന് പാലിൽ കുടിക്കുക ഒന്നരാടൻ പനി മാറും ഈ മരുന്നരച്ച് ദേഹത്ത് പുരട്ടാം ഇത് തേക്കുന്നിടം തേക്കുന്നിടം പനി വിട്ടു പോകുമെന്നതിന് സംശയം വേണ്ട വിധങ്ങളായ ഉത്തമ ഔഷധങ്ങളെ നമുക്കായി വിവരിച്ചു തരിക അവയെ അനേക തലമുറകളിൽ സൂക്ഷിച്ചു വയ്ക്കുക അവയുടെ പ്രയോഗത്തിൽ ചാരിതാർത്ഥ്യരാവുക നമ്മുടെ പ്രിയങ്കരായ അമ്മമാർ നമുക്കവരുടെ പാതരേണുക്കളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിക്കാം